ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡ്യൂക്കേറ്റക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ഗാഡ്ജറ്റിനെ കുറിച്ചാണ്. HDMI എക്സ്റ്റെൻഡർ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക, കൂടെ കണ്ട ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പൊ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് HDMI എക്സ്റ്റെൻഡർ. നമുക്ക് 30 മീറ്റർ വരെ HDMI എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺവെർട്ടർ ആണ് ഇത്. ഇതിന്റെ 60 മീറ്ററും വരുന്നുണ്ട്, 30 മീറ്ററും വരുന്നുണ്ട്. അപ്പൊ 30 മീറ്റർ യൂസ് ചെയ്യുമ്പോൾ പവറിന്റെ ആവശ്യമില്ല. നമുക്ക് 60 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പവറുള്ള ടൈപ്പാണ് എക്സ്റ്റെൻഡറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കണക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ HDMI കേബിൾ ഒക്കെ നമ്മൾ കൺസീൽഡ് ആക്കി ചെയ്യുമ്പോൾ, നമ്മളൊരുവിധം കൺസിൽഡ് ആക്കി ചെയ്യുമ്പോൾ പൈപ്പിന്റെ ഉള്ളിലൂടെയാണ് ചെയ്യാറുള്ളത്. അത്യാവശ്യം ഇതിന് കുറഞ്ഞിട്ടുള്ള പൈപ്പിന്റെ ഉള്ളിൽ കൂടെ. അപ്പം പൊതുവെ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും കേബിൾ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പിന്നെ കാലാന്തരത്തിൽ വരികയാണെങ്കിൽ അത് വലിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പുതിയത് അതിനകത്തൂടെ കടത്തി വിടുന്നതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അപ്പൊ അത്തരം സിറ്റുവേഷനുകളിൽ നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു ഇത് പ്രക്രിയ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഡയറക്റ്റ് അതിൽ കൺസിൽഡ് ആക്കി ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് കേബിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു സിംഗിൾ നെറ്റ്വർക്ക് കേബിളിലൂടെ നമുക്ക് ഇതിന് രണ്ട് എൻഡിലും HDMI കണക്ടറുകളാണ് വരുന്നത്. അപ്പൊ DVR ഭാഗത്തുനിന്ന് കൊടുക്കാനുള്ളതും അതുപോലെ തന്നെ TV ആയിക്കോട്ടെ, മോണിറ്റർ ആയിക്കോട്ടെ, ആ സൈഡിൽ കൊടുക്കാനുള്ളതും കണക്ടറുകൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ രണ്ട് കണക്ടറിന്റെ നടുവിലായിട്ട് UTP കേബിൾ അഥവാ K6 കേബിൾ നമ്മൾ ക്ലിമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തൂടെ നമ്മളെ ഈ HDMI നിന്നും പാസ് ചെയ്യുന്ന വീഡിയോ സിഗ്നലുകൾ കൈമാറുകയും ചെയ്യും. അപ്പൊ അതിനുള്ള ഒരു സംവിധാനമാണ് ഇത്. അപ്പൊ ഇത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത്. അതുമേ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് കാണുന്നത്. അപ്പം അതിൽ നമുക്ക് രണ്ട് എൻഡും കാണും, അതായത് ഒരു TX നേടിയിട്ടും ഒരു RX നേടിയിട്ടും. ഇപ്പോൾ TX എന്നുള്ള ഭാഗം നമുക്ക് DVR സൈഡിൽ നിന്ന് ട്രാൻസ്മിറ്ററായി യൂസ് ചെയ്യണം. അതുപോലെ തന്നെ RX എന്നുള്ള ഭാഗം നമുക്ക് TV സൈഡിൽ റിസീവറായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ HDMI എക്സ്റ്റെൻഡർ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 15 മീറ്റർ ലെങ്ത്തുള്ള ഒരു പാച്ച് കോഡ് എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു കണക്ടറിലോട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പാച്ച് കോഡിൽ ഇതൊന്ന് കണക്ട് ചെയ്യണം. RX TX എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ TX എന്നുള്ള ഭാഗം, അതായത് ഈ ഒരു ഭാഗം നമ്മൾ DVR പോർഷനിലും, അതുപോലെ തന്നെ RX എന്നുള്ള ഭാഗം മോണിറ്ററിന്റെ പോർഷനിലാണ് കൊടുക്കാനുള്ളത്. അപ്പൊ അതിനായിട്ട് ഞാൻ എന്റെ സ്റ്റോക്ക് വെച്ചിട്ടുള്ള HDMI കേബിൾ റിമൂവ് ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ TX എന്നുള്ള ഭാഗം ഞാൻ DVR ഭാഗത്തോട്ട് കണക്ട് ചെയ്യണം. ഇനി മറ്റൊരു ഭാഗം RX എന്നുള്ള ഭാഗം ഞാൻ TV അല്ലെങ്കിൽ മോണിറ്ററിന്റെ ഭാഗത്തോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം വിഷ്വൽസ് അതിൽ വന്നിട്ടുണ്ട്. പക്ക HD ക്ലാരിറ്റി തന്നെ നമുക്ക് വിഷ്വൽസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ TX RX ഉള്ള ഭാഗം. അപ്പൊ TX നമ്മൾ തന്നെ കൊടുത്തിട്ട് ഈ കേബിള് വഴി, ഈ ഒരു കേബിള് വഴി നേരെ ഈ മോണിറ്ററിന്റെ പിന്നിലോട്ട് RX ഉള്ള ഭാഗം കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നമുക്ക് നല്ലൊരു ക്ലാരിറ്റി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് മെയിൻ ആയിട്ട് നമ്മൾ എന്തിനെ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ HDMI കേബിൾ നമ്മൾ 20 മീറ്റർ ഒക്കെ വാങ്ങിക്കുക, റെഡിമെയ്ഡ് കേബിള് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൺസിൽഡ് ആക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈപ്പ് വഴിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത്യാവശ്യം വീതിയുള്ള പൈപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ കൺസിൽഡ് ആക്കി ചെയ്ത് അത് റിമൂവ് ചെയ്ത് പുതിയത് ഇട്ട് കൊടുക്കാൻ ഭയങ്കര റിസ്ക് ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു HDMI കേബിൾ അതിനകത്തൂടെ ഇട്ട് ഈ ഒരു K6 കേബിൾ നമുക്ക് അതിനകത്തൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് എൻഡിലും
ഈ ഒരു HDMI എക്സ്റ്റെൻഡറിന്റെ കണക്ടർ കണക്ട് ചെയ്ത് കൊടുത്താലേ നമുക്ക് അതായത് ഇൻ കേസ് ഇനിയിപ്പോ കംപ്ലൈന്റ്സോ കാര്യങ്ങളോ വന്നാൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് മാറ്റി കൊടുത്താൽ മതി. ഈ കേബിൾ കംപ്ലൈന്റ് ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു കണക്ടർ മാത്രം മാറ്റി കൊടുത്താൽ ഒരുപാട് റിസ്ക് ഒഴിവായി കിട്ടും. അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് പൊതുവെ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഈ ഒരു സാധനത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പൊ ഇതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി.